ഹലോ ഹായ് നമസ്കാരം, ഞാൻ ജസ്റ്റിൻ. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്, ന്യൂസിലാൻഡിലേക്ക് വരുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട്, ന്യൂസിലാൻഡിൽ ഓൾറെഡി എത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ, റെസിഡൻസി പോലെയുള്ള കാര്യങ്ങളെപ്പറ്റി സ്വപ്നം കാണുന്ന ആളുകളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്, അവർക്ക് എന്താണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പകർന്നു കൊടുക്കാൻ പോകുന്ന നല്ല വാർത്ത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് തരത്തിലുള്ള ചേഞ്ചസാണ് വരുത്താൻ പോകുന്നത്. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയുമായി ബന്ധപ്പെട്ട്. രണ്ട്, സ്കിൽഡ് മൈഗ്രൻറ്റ് റെസിഡൻസ് കാറ്റഗറിയുമായി ബന്ധപ്പെട്ട്. ഈ രണ്ട് കാര്യങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ ചെറിയ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങളതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ 2023 നവംബർ മാസം മുതൽ നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുള്ള അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയുടെ കാലാവധി 3 വർഷത്തിൽ നിന്നും 5 വർഷത്തിലേക്ക് കൂട്ടുവാൻ വേണ്ടി പോവുകയാണ്. പല ആളുകളെ സംബന്ധിച്ചിട്ടും ഈ 3 വർഷം കൊണ്ട് റെസിഡൻസി പാത്വേയിലേക്ക് എത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട്, അവരുടെ സർവീസ് അതിനുള്ളിൽ നിർത്തിപ്പോകേണ്ട സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇമിഗ്രേഷൻ തീരുമാനിച്ചിരിക്കുന്നത് 5 വർഷത്തേക്ക് ഈ വിസ കാറ്റഗറി നീട്ടിക്കൊടുക്കാമെന്നുള്ളത്. അതുവഴി അവർക്ക് കൂടുതൽ കാലം ന്യൂസിലാൻഡിനെ സെർവ് ചെയ്യാനും അവരുടെ സ്വന്തം കാര്യങ്ങൾ കുറച്ചും കൂടെ സേഫ് ആക്കുവാനും സാധിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് റെസിഡൻസി പാത്വേയിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തപ്പെടാൻ സാധിക്കും. അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, എന്തെല്ലാം പേപ്പർ വർക്ക്, കുറച്ച് പേപ്പർ വർക്ക്സ് എല്ലാം അഡീഷണൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കൂടുതലായിട്ട് പഠിക്കുകയോ അതേപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ വിഷയം വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൽഡ് മൈഗ്രൻറ്റ് കാറ്റഗറി വിസയിലാണ്. സ്കിൽഡ് മൈഗ്രൻറ്റ് കാറ്റഗറി വിസയിൽ പല ആളുകളെ സംബന്ധിച്ചിട്ടും റെസിഡൻസി ഇപ്പോഴും കിട്ടുന്നില്ല, സ്കിൽഡ് മൈഗ്രൻറ്റ് ജോബ് ഒക്യുപ്പേഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കുറച്ച് റിലാക്സേഷനാണ് ഇമിഗ്രേഷൻ വരുത്തിയിരിക്കുന്നത്. പുതിയ കുറച്ച് സിസ്റ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. പോയിൻ്റ് കാൽക്കുലേറ്ററും മറ്റു കാര്യങ്ങളും കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷം 2023 ഒക്ടോബർ മാസം മുതൽ അത് നിലവിൽ വരും. അതുവഴി എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എന്താ പറയുക, ന്യൂസിലാൻഡിലുള്ള ഒക്യുപ്പേഷൻ രജിസ്ട്രേഷനും ന്യൂസിലാൻഡിലുള്ള ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിനും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പോയിൻറ്റ്സ്, അതേപോലെ നിങ്ങളുടെ സാലറി, നിങ്ങളുടെ സാലറി ഇപ്പം മീഡിയം വേജസിനേക്കാളും എത്രമാത്രം കൂടുതലുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് ഇമിഗ്രേഷൻ ചെയ്യുന്നത്. അതുവഴി കൂടുതൽ ആളുകൾക്ക് റെസിഡൻസി എത്രയും പെട്ടെന്ന് കൊടുക്കുവാനും, ന്യൂസിലാൻഡിൽ എന്താ പറയുക, അവർക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിനെ ഉറപ്പായിട്ട് നിലനിർത്തുവാനും ഉള്ള ഒരു പരിശ്രമമാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഇതുവഴി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നിങ്ങൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.